ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ രേഷ്മ പറയുന്നുണ്ട് ഗംഗബാധ കൂടിയതുപോലെ എല്ലാവരെയും അടിച്ചിട്ടെന്നൊക്കെ. അത് കേൾക്കുമ്പോൾ ശ്രേയ പറയുന്നുണ്ട് മഹിയേട്ടന്റെ മുന്നിൽ ആളാകാൻ വേണ്ടി അവൾ തന്നെ അറേഞ്ച് ചെയ്തതായിരിക്കും എന്നൊക്കെ പറയുന്നു. രേഷ്മ ഇപ്പോൾ പറയുന്നുണ്ട് അതൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ അവളോട് ചോദിച്ചിട്ട് അവൾക്കൊന്നും അറിയത്തില്ലെന്ന് മട്ടുമായിരുന്നു, ഞാൻ ശരിക്കും പേടിച്ചു പോയെന്നൊക്കെ പറയുന്നു. ശ്രേയ ഇപ്പോൾ പറയുന്നുണ്ട് ഈ ഗംഗ ഈ വീട്ടിൽ വന്നേ പിന്നെയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്നൊക്കെ. രേഷ്മ പറയുന്നുണ്ട് ഇനിയും ഗംഗ ഇവിടെ നിന്നും പറഞ്ഞു വിടാമെന്നൊന്നും കരുതേണ്ട, ഈ വീട്ടിൽ നമ്മളെക്കാട്ടിൽ കൂടുതൽ അവകാശം ഗംഗയ്ക്കാണ് ഇപ്പോൾ ഉള്ളത്, അതുകൊണ്ട് ഓരോന്ന് ചെയ്യുമ്പോൾ സൂക്ഷിച്ചു വേണമെന്നൊക്കെ പറഞ്ഞിട്ട് രേഷ്മ അവിടെ നിന്നും പോകുന്നു. രേഷ്മ പോയതിനു ശേഷം ഹൈമാവതി ശ്രേയോട് പറയുന്നുണ്ട് ഇപ്പോഴാണെങ്കിൽ രേഷ്മയ്ക്ക് കുറച്ച് കൂറുള്ളത് ഗംഗയോടാണ്, അവൾക്കറിയാം ഇനിയും ഗംഗയുടെ കൂടെ നിന്നാലേ പ്രയോജനമുള്ളെന്ന്, അതുകൊണ്ടാണെന്നൊക്കെ പറയുന്നു. ശ്രേയ അപ്പോൾ പറയുന്നുണ്ട് എനിക്കും കുറച്ചൊക്കെ മനസ്സിലാകുന്നുണ്ടെന്നൊക്കെ. എന്തായാലും ഗൗരിയെ തളയ്ക്കുന്നത് വരെ നമ്മൾ സൂക്ഷിക്കണമെന്നൊക്കെ പറയുന്നു. ഹൈമാവതി പറയുന്നുണ്ട് ഗംഗ ഗൗരി സഹായിക്കുന്നുണ്ടെന്ന്. അത് കേൾക്കുമ്പോൾ ശ്രേയ പറയുന്നുണ്ട് ഗംഗ ആര് സഹായിച്ചാലും കുഴപ്പമില്ല, പക്ഷെ ഞാൻ ഉറപ്പായിട്ടും ഗംഗ ഈ വീട്ടിൽ നിന്നും പുറത്താക്കിയിരിക്കുമെന്നൊക്കെ പറയുന്നു. ശേഷം കാണിക്കുന്നത് ഗംഗയാണ്. ഗംഗ റൂമിൽ പോയിട്ട് ഗൗരി ചേച്ചി എന്ന് പറഞ്ഞ് വിളിക്കുന്നു. ആ സമയത്ത് ഗൗരി അവിടേക്ക് വരുന്നുണ്ട്. ഗംഗ ഗൗരിയോട് ഒരുപാട് നന്ദി പറയുന്നുണ്ട് എന്നെ രക്ഷിച്ചതിനെന്നും പറഞ്ഞിട്ട്. ഗൗരി അപ്പോൾ പറയുന്നുണ്ട് ഗംഗ എന്നോട് നന്ദിയൊന്നും പറയണ്ട, എന്റെ കടമയാണെന്നൊക്കെ പറയുന്നു, നിങ്ങളെ ഞാൻ രക്ഷിക്കാൻ എപ്പോഴും കൂടെ ഉണ്ടാകുമെന്നൊക്കെ പറയുന്നുണ്ട്. ഗംഗ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹി എവിടേക്ക് വരുന്നുണ്ട്. മഹി ചോദിക്കുന്നുണ്ട് ഗംഗ ആരോടാണ് സംസാരിക്കുന്നതെന്ന്. ഗംഗ അപ്പോൾ പറയുന്നുണ്ട് പരമശിവനോട് പ്രാർത്ഥിച്ചതാണ്, പരമശിവനോടാണ് ഞാൻ സംസാരിച്ചതെന്നൊക്കെ പറയുന്നു. മഹി അത് വിശ്വസിക്കുന്നുണ്ട്. മഹിയാണെങ്കിൽ മാളുവിനെ ഉറക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഗംഗ ഗൗരിയോട് ചോദിക്കുന്നുണ്ട് ഗൗരി ചേച്ചിക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാമെന്നൊക്കെ. ഗൗരി അപ്പോൾ പറയുന്നുണ്ട് എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട്, അത് സാധിച്ചു തരുമോ എന്നൊക്കെ ചോദിക്കുന്നു. എനിക്ക് ഡയറക്റ്റ് മാളുവിനെ തൊടാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ ഗംഗയുടെ ശരീരത്തിൽ കയറിയിട്ട് തൊടാമെന്ന് പറയുന്നു. എനിക്ക് എൻ്റെ മാളുവിനെ ഒരുപാട് കൊഞ്ചിക്കാനും ഉമ്മ കൊടുക്കാനും അതുപോലെ ആഹാരം കൊടുക്കാനും ഒക്കെ എനിക്ക് കൊതിയാകുന്നുണ്ട്, അതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്നൊക്കെ പറയുന്നു. ഗംഗ അപ്പോൾ പറയുന്നുണ്ട് ചേച്ചി എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല, ചേച്ചിക്ക് എന്റെ ശരീരത്തിൽ എപ്പോ കയറണോ അപ്പോഴൊക്കെ കയറാമെന്ന് പറയുന്നു. പെട്ടെന്ന് മാളു അവിടേക്ക് വരുന്നു. ആ സമയത്ത് ഗൗരി ഗംഗയുടെ ശരീരത്തിലേക്ക് കയറുന്നു. ഗൗരി മാളുവിനെ കെട്ടിപ്പിടിച്ചു ഒരുപാട് ഉമ്മ കൊടുക്കുന്നു. ഒരുപാട് ഉമ്മ കൊടുത്തതിന് ശേഷം മാളുവിനെ എടുത്ത് കറക്കുന്നുണ്ട്. ഒരുപാട് മാളുവിനെ താലോലിക്കുന്നുണ്ട്. ആ സമയത്ത് മാളു പറയുന്നുണ്ട് എന്റെ അമ്മയുടെ മണമാണ് വരുന്നതെന്ന്. ഗൗരി അപ്പോൾ പറയുന്നുണ്ട് ഞാൻ അമ്മ തന്നെയാണെന്നൊക്കെ. ഗൗരി മാളുവിന് ആഹാരമൊക്കെ വിളമ്പി കൊടുത്ത് കഴിപ്പിക്കുന്നു. അതിനുശേഷം മാളുവിനെ ഉറങ്ങാൻ കിടത്തിയതിനു ശേഷം കഥയൊക്കെ പറഞ്ഞു കൊടുത്ത് താരാട്ടുപാടി ഉറക്കുന്നുണ്ട്. മാളു ഉറങ്ങിക്കഴിയുമ്പോൾ ഗൗരി ഗംഗയുടെ ശരീരത്തിൽ നിന്നും വെളിയിൽ വരുന്നു. അടുത്ത ദിവസം ഗൗരിയുടെ അമ്മയും സഹോദരനും വക്കീലിനെ കാണുന്നു. മാളുവിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറയുന്നു. വക്കീൽ അപ്പോൾ പറയുന്നുണ്ട് മാളുവിനെ നന്നായിട്ട് സ്വാധീനിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ഒരു മനസ്സുണ്ടാക്കണമെന്നൊക്കെ പറയുന്നു. അങ്ങനെയെങ്കിൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. മഹി വിവാഹം കഴിച്ചത് കൊണ്ട് മാളൂൻ എന്തായാലും രണ്ടാനമ്മ മാത്രമായിരിക്കും ഗംഗ എന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ ഗോകുൽ പറയുന്നുണ്ട് ആ ഗംഗയുമായിട്ട് മാളൂന് നല്ല അടുപ്പമുണ്ട്, അതും ഒരു പ്രശ്നമാണെന്നൊക്കെ പറയുന്നു. വക്കീൽ അപ്പോൾ പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും മാളുവിനെ നിങ്ങൾ സ്വാധീനിക്കാൻ നോക്കാനെന്നൊക്കെ. പിന്നീട് കാണിക്കുന്നത് ശ്രേയയാണ്. ശ്രേയ രാഹുലിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട് നീ എനിക്കൊരു സഹായം ചെയ്യണമെന്ന്. നീ നേരത്തെ ഗംഗയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചില്ലേ, നിന്റെ ഒരാഗ്രഹം ബാക്കിയായിട്ടുണ്ടല്ലോ, ആ ആഗ്രഹത്തിന് വേണ്ടി നീ ഇനിയും ശ്രമിക്കണമെന്നൊക്കെ പറയുന്നു. നിന്റെ ശല്യം സഹിക്ക വയ്യാതെ ഗംഗ ഈ വീട് വിട്ടുപോകും, അതുകൊണ്ടാണ് നിന്നോട് അങ്ങനെ പറഞ്ഞതെന്നൊക്കെ പറയുന്നു. രാഹുൽ അപ്പോൾ പറയുന്നുണ്ട് ഗംഗ മഹിയോട് പറഞ്ഞാൽ പ്രശ്നമാകില്ല എന്നൊക്കെ. ശ്രേയ അപ്പോൾ പറയുന്നുണ്ട് സഹോദരന്മാർ തമ്മിൽ പ്രശ്നമാകണ്ട എന്ന് കരുതി പറയില്ല എന്നൊക്കെ. ശ്രേയ ഒരു കെട്ട് നോട്ട് രാഹുലിന് കൊടുത്തിട്ട് പറയുന്നുണ്ട് ചുമ്മാതൊന്നും ചെയ്യണ്ട, ഈ കാശിന് ചെയ്താൽ മതിയെന്നൊക്കെ. രാഹുലിന് പൈസ കൂടെ കിട്ടുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു, നീ എന്നെ ചീത്തയാക്കുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് മാളുവിന്റെ സ്കൂളിലേക്ക് ഗോകുലും ഗൗരിയുടെ അമ്മയും ചെല്ലുന്നുണ്ട് മാളുവിനെ കാണാനായിട്ട്. മാളുവിന് ചോക്ലേറ്റുമായിട്ടാണ് ചെല്ലുന്നത്. മാളുവിന് ചോക്ലേറ്റ് കൊടുക്കുന്നുണ്ട്. മാളു അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് വേണ്ട, എന്നോട് ഗംഗ ആരുടെ കയ്യിൽ നിന്നും പുറത്തുനിന്ന് വാങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. ഗുരിയുടെ അമ്മ അപ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾ പുറത്തുനിന്നുള്ളവരല്ല, മാളുവിന്റെ സ്വന്തമാണെന്നൊക്കെ പറയുന്നു. ഗംഗയാണ് പുറത്തുനിന്നുള്ളത്, മഹിയാണെങ്കിൽ നിന്റെ അമ്മയെ കൊന്നതാണ്, ഞങ്ങളാണ് നിന്റെ ബന്ധുക്കളെന്നൊക്കെ പറയുന്നു.
ഗംഗ ഇപ്പോൾ സ്നേഹം അഭിനയിക്കുന്നതാണ്, കുറച്ച് കഴിയുമ്പോൾ നിന്നെ ഉപദ്രവിക്കാനൊക്കെ ശ്രമിക്കുമെന്ന് പറയുന്നു. മാളു ഇപ്പോൾ പറയുന്നുണ്ട്, ഗംഗ എൻ്റെ അമ്മ തന്നെയാണ്, എന്നെ ഒരുപാട് ഇഷ്ടമാണ്, അച്ഛന് ഞാൻ പറയുന്നതെല്ലാം കേൾക്കും, അച്ഛനും എന്നോട് ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറയുന്നു. നിങ്ങളെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, നിങ്ങളുടെ ചോക്ലേറ്റും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് മാളു അവിടെ നിന്നും പോകുന്നുണ്ട്. മാളു പോയതിനു ശേഷം ഗോകുൽ അമ്മയോട് പറയുന്നുണ്ട്, മാളുവിനെ നമുക്ക് നേരായ മാർഗത്തിലൂടെ കിട്ടത്തില്ല, വളഞ്ഞ വഴി എന്തെങ്കിലും ശ്രമിക്കണമെന്നൊക്കെ പറയുന്നു. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.